കാസർഗോഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 2375 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 2142 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. രോഗം ഭേദമായത് 1456 പേർക്കാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രം 99 പേർക്ക് ചൊവ്വാഴ്ച രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചു. ഇതിൽ 98 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം പടർന്നത്. രോഗം ഭേദമായത് 95 പേർക്കാണ്. 10 മരണമാണ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത്. പെരിയ ഇരട്ടക്കൊലപാതക കേസ് CBI തന്നെ അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ പുതിയ വിധി വ്യാഴാഴ്ച വന്നു. കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് 9 മാസം മുമ്പ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ഹൈക്കോടതി വിധി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസും കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബവും ആഗ്രഹിച്ചതുപോലെ അന്വേഷണം ഇനി CBI തന്നെ നടത്തും. എലിപ്പനി ബാധിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വെളരിക്കുണ്ട് സ്വദേശിനിയായ വീട്ടമ്മ മരിച്ചു. വെളരിക്കുണ്ടിലെ കണ്ണന്റെ ഭാര്യ മാധവിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. മാധവിയുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സംസ്കരിച്ചു. കോവിഡിനൊപ്പം എലിപ്പനിയും പടരാതിരിക്കാൻ കടുത്ത ജാഗ്രതയാണ് കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. വീട്ടമ്മക്ക് പുറമെ വെളരിക്കുണ്ട് താലൂക്കിൽ മറ്റൊരാൾക്കും എലിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് DVSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ കുമ്പള ഭാഗങ്ങളിൽ മണൽ വേട്ട പുനരാരംഭിച്ചു. തിങ്കളാഴ്ച നടത്തിയ റെയ്ഡിൽ മണൽ കടത്താൻ ഉപയോഗിച്ച തോണികൾ JCB ഉപയോഗിച്ച് തകർത്തു. മൊഗ്രാൽ വളയം PK നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അനധികൃത കടവുകൾ ഉണ്ടാക്കി മണൽ കടത്തുന്നതായി പോലീസ് പറഞ്ഞു. അനധികൃത മണൽ കടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. കാസർഗോഡ് DVSPക്ക് പുറമെ കുമ്പള CI പ്രമോദ്, SI സന്തോഷ് കുമാറും തിങ്കളാഴ്ച നടത്തിയ റെയ്ഡിൽ പങ്കെടുത്തിരുന്നു. കോവിഡ് കേന്ദ്രത്തിൽ നിന്നും ചാടിയ മോഷണക്കേസിലെ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. അതേസമയം പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ കാസർഗോഡ് CI അടക്കം 10 പോലീസുകാർക്ക് സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വന്നു. മോഷണക്കേസിലെ പ്രതി കാസർഗോഡ് തെക്കിൽ സ്വദേശി റംസാൻ സൈനുദ്ദീൻ ആഴ്ചകൾക്ക് മുമ്പ് കണ്ണൂർ എടക്കാട് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്നും തടവ് ചാടിയിരുന്നു. അന്ന് പ്രതിയെ കാസർഗോഡ് ചെമ്മനാട് പാലത്തിനടുത്ത് വെച്ച് കാസർഗോഡ് CIയും സംഘവും ചേർന്ന് പിടികൂടി. പിന്നീടാണ് പ്രതിയെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ചത്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പ്രതി ചാടിയത്. കോവിഡ് ടെസ്റ്റിൽ പ്രതിക്ക് കോവിഡ് ഉള്ളതായി സ്ഥിരീകരിച്ചത് പ്രകാരമാണ് കാസർഗോഡ് CI അടക്കം പോലീസുകാർ നിരീക്ഷണത്തിൽ പോയത്. യുവാവിനെ പള്ളിക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈവള്ളികെ പാണ്ഡിയടുക്കത്തെ മുഹമ്മദിന്റെ മകൻ കാസിമിനെയാണ് പൈവള്ളികെ പള്ളിക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കുളത്തിൽ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടത്. മരണകാരണം വ്യക്തമല്ല. അന്തർ സംസ്ഥാന യാത്രാ വിലക്ക് നീക്കാത്ത കേരള സർക്കാർ നിലപാടിനെതിരെ കാസർകോട്ടെ BJP നേതാക്കൾ കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ പാസ് ലംഘന പ്രതിഷേധം നടത്തി. കേന്ദ്രത്തിന്റെ അൺലോക്ക് മാർഗനിർദ്ദേശത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തികൾ അടക്കരുത് എന്ന നിർദ്ദേശം നിലവിലുണ്ട്. എന്നാൽ കേരളം ഇത് സ്വീകരിക്കുന്നില്ല. പകരം തലപ്പാടി അതിർത്തിയിൽ ബാരിക്കേഡുകൾ വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് K ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ കാസർകോട്ടെ MPയും MLA മാരും ഇടപെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പാസ് ഇല്ലാതെ തന്നെ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോയി തിരിച്ചുവന്നാണ് നേതാക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മത്സ്യവകുപ്പിന്റെ കീഴിൽ പൊതുകുളങ്ങളിൽ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുമ്പള പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വിവിധ ഭാഗങ്ങളിലെ കുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 8 മാസം കൊണ്ട് 2 കിലോ വരെ വളർച്ചയെത്തുന്ന മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്യുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കാണ് മേൽനോട്ട ചുമതല. നമ്മുടെ ഓണത്തിന് നമ്മുടെ നാട്ടിലെ പൂക്കൾ എന്ന പദ്ധതിയുടെ ഭാഗമായി പൂക്കളുടെ വിളവെടുപ്പ് തുടങ്ങി. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ 31 ഏക്കർ സ്ഥലത്ത് 10 പ്ലോട്ടുകളാക്കി തിരിച്ചു നടത്തിയ കൃഷിയിടത്തിലെ വരമ്പുകളിൽ ചെടിത്തൈ നട്ടുപിടിപ്പിച്ചിരുന്നു. ഈ ഓണത്തിന് മുന്നോടിയായി ഈ ചെടികളിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂക്കൾ വിരിഞ്ഞു. ഈ പൂക്കളെയാണ് ആദ്യ വിളവെടുപ്പിൽ ഉൾപ്പെടുത്തിയത്.